ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ക്രിയാത്മക സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ സർക്കാരിന് തടയാനാകുന്നില്ല എന്ന് ആരോപിച്ച് സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രവാസി നിക്ഷേപം അടക്കമുള്ള സംവിധാനങ്ങൾ കേരള ബാങ്കിൽ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സംസ്ഥാനത്തെ അനധികൃത ക്വാറികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി ഇ പി ജയരാജൻ. കാലാവധി കഴിഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് വേണ്ട. അടുത്ത മാസം 31 വരെയാണ് കേന്ദ്രം താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചത്. വാർത്തകൾ വിശദമായി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളും ഇത്തരം കേസുകളിൽ പോലീസ് നടപടികളിലെ വീഴ്ചയും സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിലെത്തിയ സർക്കാർ ഇതിനായി ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രമേയത്തിന് അനുമതി തേടിയ ഷാനിമോൾ ഉസ്മാൻ ആരോപിച്ചു. ബലാത്സംഗ കേസുകളും പോക്സോ കേസുകളും വർദ്ധിക്കുന്നു. പോലീസ് ലാഘവത്തോടെയാണ് ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്നതെന്നും അവർ ആരോപിച്ചു. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കാനുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കൂടുതൽ പേർ പരാതിപ്പെടാൻ തയ്യാറാകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസ് ജാഗ്രത പുലർത്തുന്നതായും ശക്തമായ നിയമ നടപടികളും ഊർജിത അന്വേഷണവും നടത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ക്രിയാത്മക സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിനായി പോലീസിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നിരവധി പരിപാടികൾ നടപ്പാക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. സംസ്ഥാനത്തെ അനധികൃത ക്വാറികൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി ഇ പി ജയരാജൻ. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാത്രമേ പാറ പൊട്ടിക്കാവൂ എന്ന് ക്വാറി ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിസ്ഥിതി ലോല മേഖലയിൽ ക്വാറികൾക്ക് അനുമതി നൽകില്ലെന്നും മന്ത്രി പറഞ്ഞു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ള വില്ലേജുകളിൽ ക്വാറി പ്രവർത്തനത്തിന് നിലവിൽ ഖനനാനുമതി നൽകുന്നില്ല. നിലവിൽ ഏത് സ്ഥലത്തും ഖനനാനുമതി നൽകുന്നതിന് സ്റ്റേറ്റ് എൻവോൾവ്മെന്റൽ ഇമ്പാക്ട് അസൈസ്മെന്റ് കമ്മിറ്റിയുടെ അതോറിറ്റിയുടെ പാരിസ്ഥിതിക അനുമതി ആവശ്യമാണ്. അനധികൃത ക്വാറികളുടെ പ്രവർത്തനം തടയുന്നതിനായി 2015 കേരള മൈനർ മിനറൽ കൺസെഷൻ ചട്ടം 108 പ്രകാരം നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. പെർമിറ്റ് ഏരിയ ലംഘിച്ച് ഖനനം നടത്തുകയാണെങ്കിൽ നടപടിയെടുക്കുന്നുണ്ട്. അനധികൃത കരിങ്കല്ല് ഖനനം തടയുന്നതിന് സ്ഫോടക വസ്തുക്കളുടെ ദുരുപയോഗം തടഞ്ഞാൽ മതിയാകും. കൊറോണ വൈറസ് ബാധ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ വീണ്ടും പ്രതിസന്ധി സൃഷ്ടിച്ചതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഇത് പരിഹരിക്കാനുള്ള വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. വിനോദസഞ്ചാര മേഖലയെ നിപ്പ, പ്രളയം തുടങ്ങിയവ മുൻപ് ബാധിച്ചിരുന്നെങ്കിലും പ്രചാരണത്തിലൂടെ അത് മറികടക്കാനായി. ലോകത്ത് ഏറ്റവും നന്നായി ഉത്തരവാദിത്ത ടൂറിസം നടപ്പാക്കുന്ന സ്ഥലമാണ് കേരളമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പ്രവാസി നിക്ഷേപം സ്വീകരിക്കുന്നത് അടക്കമുള്ള സംവിധാനങ്ങൾ കേരള ബാങ്കിൽ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇതിനായി റിസർവ് ബാങ്കിനെ സമീപിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ചോദ്യോത്തരവേളയിൽ നിയമസഭയെ അറിയിച്ചു. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ ലയിക്കാതിരുന്നത് സങ്കുചിത രാഷ്ട്രീയ താൽപര്യത്താലാണ്. രാജ്യത്തിന്റെ പൊതു താൽപര്യമാകണം പ്രധാനമെന്നും മന്ത്രി പറഞ്ഞു. NRI, NRO നിക്ഷേപങ്ങളൊക്കെ സ്വീകരിക്കുന്ന തരത്തിലേക്കുള്ള ആധുനികമായിട്ടുള്ള ബാങ്കിംഗ് സംവിധാനമുള്ളതായിരിക്കും കേരള ബാങ്ക്. സാർ, അതിന് നമ്മൾ റിസർവ് ബാങ്കിനെ സമീപിച്ചിരിക്കുകയാണ്. സാർ, ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള മലപ്പുറം ജില്ലയിലെ ജില്ലാ ബാങ്കിന് പോലും NRI നിക്ഷേപം സ്വീകരിക്കാൻ ഇന്ന് അനുവാദമില്ല. സാർ, അത് സംസ്ഥാനത്താകെയുള്ള എല്ലാ ബാങ്കുകൾക്കും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടുള്ള നീക്കമാണ് സാർ നടത്തുന്നത്. സമീപ ഭാവിയിൽ തന്നെ നമുക്കത് സാധ്യത പ്രായമാകുമെന്ന് കരുതാം. പോലീസ് സേനയിൽ വനിതാ പ്രാതിനിധ്യം 15% ഉയർത്തുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് സേവന മേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകളെ ആകർഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം നിയമസഭയിൽ ഗീതാ ഗോപിയുടെ സബ്മിഷന് മറുപടി നൽകി. അണക്കെട്ടുകളിലെയും റിസർവോയറുകളിലെയും മണലും ചെളിയും നീക്കം ചെയ്ത് ഡാമുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രളയ സാധ്യത കുറയ്ക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. KCB കീഴിലുള്ള കുണ്ടള, മാട്ടുപെട്ടി, കല്ലാർകുട്ടി, പെരിങ്ങൽകുത്ത്, ലോവർ പെരിയാർ അണക്കെട്ടുകളിലെ മണൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും VK ഇബ്രാഹിം കുഞ്ഞിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. 14th കേരള നിയമസഭയുടെ 18th സമ്മേളനം ഇന്ന് സമാപിക്കും. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് പൂർത്തിയാകും. കഴിഞ്ഞ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR ന്യൂസ് _ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. കോട്ടയം ജില്ലയിൽ മേലുകാവ് പഞ്ചായത്തിൽ മങ്കൊമ്പിൽ തീപിടുത്തത്തിൽ വ്യാപക നാശനഷ്ടം. ഇന്നലെ രാവിലെ വെള്ളറ CSI പള്ളിക്ക് സമീപമുള്ള കുന്നിൻ ചെരുവിലുണ്ടായ തീപിടുത്തം സമീപത്തെ തോട്ടങ്ങളിലേക്ക് പടർന്നു. ഏക്കർ കണക്കിന് തോട്ടം കത്തിനശിച്ചു. വൈകിട്ടോടെ തീ നിയന്ത്രണ വിധേയമായെങ്കിലും ഇരുപ്പുറമറ്റത്തേക്ക് തീ പടർന്നു. അഗ്നിശമന സേന മണിക്കൂറുകളോളം പണിപ്പെട്ടെങ്കിലും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ധൻബാദ് എക്സ്പ്രസിൽ കടത്തിക്കൊണ്ടുവന്ന 40 കിലോയിലധികം കഞ്ചാവ് റെയിൽവേ സുരക്ഷാ സേന കണ്ടെത്തി. 5 ബാഗുകളിലായാണ് ഇവ കൊണ്ടുവന്നത്. കഞ്ചാവ് കൊണ്ടുവന്നവരെ പിടികൂടാനായിട്ടില്ല. കാലാവധി കഴിഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള വ്യവസ്ഥകളിൽ കേരളത്തിന് ഇളവ് അനുവദിച്ച് കേന്ദ്ര സർക്കാർ. കാലാവധി കഴിഞ്ഞ ലൈസൻസുകൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ശേഷമേ പുതുക്കി നൽകൂ എന്ന വ്യവസ്ഥയിലാണ് താൽക്കാലിക ഇളവ്. കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച് 31 മാർച്ച് വരെയാണ് ഇളവ് അനുവദിച്ചതെന്ന് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പൂത്തലത്ത് ആകാശവാണിയോട് പറഞ്ഞു. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി കഴിഞ്ഞാലും 30 ദിവസം വരെ ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 5 വർഷം വരെ ഈ ലൈസൻസ് പുതിയ ടെസ്റ്റുകളൊന്നും ഇല്ലാതെ റിന്യൂ ചെയ്തെടുക്കുമായിരുന്നു. പുതിയ അമെൻമെന്റ് പ്രകാരം ഒരാളുടെ ലൈസൻസ് കഴിഞ്ഞാൽ ആ ദിവസം മുതൽ ആ ലൈസൻസ് ഇൻഎഫക്റ്റീവ് ആകുകയാണ്. 1 വർഷം വരെ പുതുക്കി കൊടുക്കാം. 1 വർഷം വരെ കഴിഞ്ഞാൽ പിന്നെയും റീടെസ്റ്റ് പോകേണ്ട ഒരു ഗതികളുണ്ടായിരുന്നു. കേരളത്തിൽ ഒരുപാട് NRIs ഉള്ള സ്ഥലമാണ്. ഇത്തരം NRI ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന് കേരളത്തിന്റെ ഗവൺമെന്റ് കത്തെഴുതുകയും അവസാനം കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം 31/3 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് പഴയ പോലെ തന്നെ 5 വർഷത്തിനുള്ളിലുള്ള ഏത് ലൈസൻസും ഡ്രൈവിംഗ് ടെസ്റ്റ് ഇല്ലാതെ തന്നെ റിന്യൂ ചെയ്തെടുക്കാൻ പറ്റും. പെനാൽറ്റി അടിച്ചാൽ മതി. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ സ്തനാർബുദ നിർണയത്തിനായി കോട്ടയം ജനറൽ ആശുപത്രിയിൽ 2,30,00,000 രൂപ ചെലവിൽ മാമോഗ്രാം യൂണിറ്റ് സ്ഥാപിക്കും. ക്യാൻസർ വിമുക്ത കോട്ടയം ലക്ഷ്യമിട്ട് 1.25 കോടി രൂപയുടെ ക്യാൻ കോട്ടയം ഫിറ്റ് കോട്ടയം പദ്ധതി നടപ്പാക്കും. തീരദേശ പരിപാലന നിയമം ലംഘിച്ച കെട്ടിടങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. 6 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് യോഗം. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ഇന്ന് എവേ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സിറ്റി FCയെ നേരിടും. വൈകിട്ട് 7 കോയമ്പത്തൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പും നാഷണൽ ഹെൽത്ത് മിഷൻ ലക്ഷദ്വീപ് ഘടകവും ചേർന്ന് 1 ആഴ്ചത്തെ അർബുദ നിർണയ ക്യാമ്പ് ആരംഭിച്ചു. ആരോഗ്യവകുപ്പ് സെക്രട്ടറി സുന്ദരവടിവേലു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പിന് കീഴിലെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ ഇടുക്കിയിലെ കുട്ടിക്കാനം മരിയൻ കോളേജിൽ സ്വച്ഛതാ കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രത്യേക ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. മരിയൻ കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഫാദർ ഷൈജു KS ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി നഗരസഭ 12 കുടുംബങ്ങൾക്കായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 1.27 കോടി രൂപ ചെലവിലാണ് ഫ്ളാറ്റ് നിർമ്മിച്ചത്. ഭൂരഹിത ഭവനരഹിതരായി 99 പേരാണ് നഗരസഭയുടെ പട്ടികയിൽ ഉള്ളത്. കായിക വകുപ്പിന്റെ ത്രിദിന അന്താരാഷ്ട്ര കായിക പ്രദർശനം ഇന്റർനാഷണൽ സ്പോർട്സ് എക്സ്പോ കേരള 2020 നാളെ ആരംഭിക്കും. വെള്ളയമ്പലത്തെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10 കായിക മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. കേരള സംസ്ഥാന കായിക വകുപ്പിന്റെയും സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബീച്ച് ഗെയിംസിന്റെ ഭാഗമായ സംസ്ഥാന വടംവലി മത്സരം ഇന്ന് കോഴിക്കോട് ബീച്ചിൽ തുടങ്ങും. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും വീണ് വീട്ടമ്മ മരിച്ചു. കൊല്ലം പുനലൂർ പാതയിൽ ആവണീശ്വരത്ത് രാവിലെയായിരുന്നു സംഭവം. പ്രൊഫഷണൽ വിദ്യാർത്ഥി സംഗമം 15 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കുസാറ്റിലെ പ്രത്യേക വേദിയിലാണ് സംഗമം. സംസ്ഥാനത്തെ 400-ലധികം കോളേജുകളിൽ നിന്ന് 2,000-ലധികം വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുക്കും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നേതൃത്വം നൽകുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ സംഘടിപ്പിച്ച പേപ്പർ ബാഗ് തുണിസഞ്ചി നിർമ്മാണത്തിന്റെ ആദ്യ ബാച്ച് പരിശീലനം പൂർത്തിയായി. ആദ്യ ബാച്ചിൽ 62 പേരാണ് 5 ദിവസ പരിശീലനം പൂർത്തിയാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ക്രിയാത്മക സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ സർക്കാരിന് തടയാനാകുന്നില്ല എന്നാരോപിച്ച് സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രവാസി നിക്ഷേപം അടക്കമുള്ള സംവിധാനങ്ങൾ കേരള ബാങ്കിൽ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സംസ്ഥാനത്തെ അനധികൃത ക്വാറികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി EP ജയരാജൻ. കാലാവധി കഴിഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് വേണ്ട. അടുത്തമാസം 31 വരെയാണ് കേന്ദ്രം താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചത്.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള വാർത്താ പ്രക്ഷേപണം ഇനി 12:50.